ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കെ വൈ ടി ഹെൽമെറ്റിൻ്റെ കെ വൈ ടി ആർ പ്രോ ആർ പ്രോ ഹെൽമെറ്റിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ ആണ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു മൂന്ന് മാസം നാല് മാസം എന്തോ ആകുന്നു ഈ ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചിട്ട് ഒരു ടു തൗസൻഡ് കിലോമീറ്ററിന് മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് സോ അപ്പോൾ ഈ ഒരു ഹെൽമെറ്റിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തതിന് ശേഷം പല ഡൗട്ടുകളും പല കാര്യങ്ങളും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അതിനൊക്കെ മാക്സിമം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് മുതൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ ചെയ്യണം ഈ ഒരു ഹെൽമെറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചിലപ്പോൾ അത് കുറച്ചൊക്കെ ഉപകാരം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ബേസിക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം ഈ ഹെൽമെറ്റിൽ നമുക്ക് എന്താ പറയുന്നത് ഒരു ഹെൽമെറ്റ് വോയിസർ ലോക്ക് മെക്കാനിക്സൊക്കെ ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹെൽമെറ്റ് വാങ്ങുന്ന സമയത്ത് തന്നെ ഇതിൽ പിൻലോക്ക് ഫ്രീ ആയിട്ട് കമ്പനി കൊടുക്കുന്നുണ്ട് സോ അത് നമുക്ക് ആ ഒരു വാങ്ങുന്ന സമയത്ത് തന്നെ അത് ഫിക്സ് ചെയ്യാം സോ അതിനുവേണ്ടി എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ടു തൗസൻഡ് എബവ് ആണ് നമുക്ക് എൻ്റെ ഒരു പ്രൈസ് കെ വൈ ടി യുടെ ഇപ്പോൾ മാർക്കറ്റിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം അത്ര എന്തോ പ്രൈസാണ് തോന്നുന്നു വരുന്നത് പിന്നെ നമുക്ക് സൺഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അതിന് പറ്റുന്ന ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇന്നർ ക്വഷ്നിങ് ഒക്കെയാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ അതൊന്നും വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ ടൂറിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹെൽമെറ്റാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു വൈസർ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ടിൻറ്റഡ് വൈസർ അകത്ത് ചെറിയതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു സണ്ണി ഡേയ്സിൽ റൈഡൊക്കെ ചെയ്യുമ്പോൾ പകൽ റൈഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ നൽകുന്ന തരത്തിലുള്ള ഒരു 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 ഫീച്ചറാണത് അപ്പോൾ അതിനുവേണ്ടി സെപ്പറേറ്റ് സൺഗ്ലാസ് നമ്മൾ കൊണ്ട് നടക്കണമെന്നില്ല ഈ ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ടൂറിങ് ഹെൽമെറ്റാണെങ്കിൽ പോലും ഹെൽമെറ്റിൻ്റെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കിട്ടിലൻ ലുക്കാണ് നല്ല എയറോ ഡൈനമിക് ഫീലുള്ള ഒരു ഷേപ്പാണ് ഹെൽമെറ്റ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിന് ചേരുന്ന തരത്തിലുള്ള ഒരു നല്ല വലിയൊരു സ്പോയിലറൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എയറിൻ്റെ ഇൻലെറ്റ് നമുക്ക് ഈ ഒരു ഹെൽമെറ്റിൽ ഫ്രണ്ടിൽ രണ്ട് വശത്ത് ഈ ഒരു പോർഷനിൽ മാത്രമാണ് നൽകിയിരിക്കുന്നത് സോ അതിന് നമ്മുടെ കെ വൈ ഡി ടി ടി കോഴ്സിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫോഹഡ് പോർഷനിൽ ഒരു എയർ എയർവെൻ്റെ ഇൻലെറ്റ് കൊടുത്തിട്ടുണ്ട് സോ അങ്ങനെ ഈ ഒരു ഹെൽമെറ്റിനില്ല പക്ഷേ എന്നാലും വലിയ വലിയ ബുദ്ധിമുട്ടുകളൊന്നും പറയാനില്ല പക്ഷേ ഡെയിലി യൂസിൽ ഞാൻ പറയും കെ വെ ടി ടു കോസ് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് വെച്ചാൽ പിന്നെ അത് കുറച്ച് ചൂട്ട് ചെറിയൊരു ഹെൽമെറ്റാണ് അതുപോലെ തന്നെ കുറച്ച് ഈസിയാണ് ക്യാരി ചെയ്യാൻ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഒരു പ്ലസ് പോയിൻ്റ് ആണ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ എന്നാലും വലിയ ബുദ്ധിമുട്ടോ ചൂടോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല നമ്മുടെ ഈ ഹെൽമെറ്റിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡബിൾ ഡിയറിംഗ് മെക്കാനിസം തന്നെയാണ് ലോക്ക് നൽകിയിരിക്കുന്നത് സോ അതും വളരെ നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യം നോക്കിയാൽ ഈ ഒരു ഹെൽമെറ്റിൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു ക്യുക്ക് റിലീസിന് വേണ്ടി ഈ ഹെൽമെറ്റ് നമുക്ക് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അതുകൊണ്ട് ഈ ഒരു ജസ്റ്റ് രണ്ട് പുള്ളെന്ന് പറയുന്ന കൊടുത്തിരിക്കുന്ന ആ ഒരു പോർഷൻ വലിച്ച് ഈസി ആയിട്ട് ക്യുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്കിത് ഈ ഒരു പാഡിങ് സോ അങ്ങനെ ഈസിയായിട്ട് നമുക്ക് ഹെൽമെറ്റ് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ ഹെൽമെറ്റ് ലോങ് റൈഡൊക്കെ ചെയ്യുമ്പോൾ വെയിറ്റ് തോന്നുമോ അങ്ങനെ ഒരു ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വിൻഡ് അടിക്കുന്നതുകൊണ്ടുള്ള ഒരു തലയിലേക്ക് ഒരു വെയ്റ്റ് ഫീൽ ചെയ്യുകയോ അങ്ങനെയൊന്നും നമുക്ക് അധികം തോന്നത്തില്ല ഫുള്ളി ലോക്ക് ചെയ്തിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് വിൻ വിന്നോയ്സ് കിട്ടുമോ കെ വൈ ടി 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 കോഴ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള വിൻ വിന്നോയ്സ് ഇതിനുണ്ടോ എന്നൊക്കെയാണ് വിന്നോയ്സ് എന്ന് വെച്ചാൽ ഈ ഒരു ഹെൽമെറ്റിൽ വളരെ കുറവാണ് ടി ടി കോഴ്സോട്ട് കമ്പയർ ചെയ്താൽ ശരിക്കും ഞാൻ പറയും ഒരുപാട് വളരെ കുറവാണ് അതിലും വളരെ എന്താ പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് ഇതിൻ്റെ ഒരു ഹെൽമെറ്റിൻ്റെ വൈസർ മെക്കാനിസത്തിലും അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലും ഒക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലും വളരെ പ്രീമിയമായിട്ട് വളരെ വെൽ ബിൽട്ട് ആയിട്ടുള്ള ഒരു വൈസർ മെക്കാനിസം ഒരു എയറോഡയനമിക് ഫീലുമാണ് ഈ ഒരു ഹെൽമെറ്റിൽ നമുക്ക് കിട്ടുന്നത് വിന്നോയിസ് തീർത്തുമില്ലെന്ന് തന്നെ പറയാം പക്ഷേ എന്നാലും ഉണ്ട് ചില ആംഗിളിലേക്കൊക്കെ നമ്മൾ തല തിരിക്കുമ്പോൾ നമുക്ക് ഇതിലൊരു വിന്നോയിസ് ഫീൽ ചെയ്യും അത് നമുക്ക് എന്താ പറയുന്നത് ഒരിക്കലും മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചിലപ്പോൾ ഇതിലും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹെൽമെറ്റിൽ പോലും അങ്ങനെയുള്ള വിന്നോയിസുകളൊക്കെ നമുക്ക് ഫീല് ചെയ്യേണ്ടി വരും എനിക്കതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഇതുവരെ റൈഡിൽ തോന്നിയിട്ടില്ല പിന്നെ അവർ വൺ ഇയർ വാറൻറ്റിയാണ് നമ്മുടെ ഷെല്ലിന് അതുപോലെ തന്നെ കളറിനൊക്കെ നൽകിയിരിക്കുന്നത് സോ ഇതുവരേക്കും എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഓൾറെഡി ഇത് സെറാമിക് കോട്ടിംഗ് ചെയ്തിട്ടുണ്ട് പെയിൻ്റ് ക്രാക്കുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫിക്സിലുള്ള ഇഷ്യൂസോ ക്രാക്കോ മറ്റ് സ്പോട്ടുകളോ ഒന്നും ഇതുവരെ എനിക്ക് പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഒരു മെറ്റാലിക് എഫക്റ്റ് ഉള്ള ഒരു പെയിൻറ്റിംഗ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത് അതും എന്താ പറയുന്നത് ചില ടൈമിലൊക്കെ വളരെ എടുത്തു നിൽക്കുന്ന ഒരു ഫീല് നൽകുന്നുണ്ട് ഈ ഹെൽമെറ്റിന് അപ്പോൾ കെ വൈ ടി 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 കോസുമായിട്ട് കമ്പയർ ചെയ്യുവാണ് നിങ്ങൾ ഈ ഹെൽമെറ്റ് എന്നുണ്ടെങ്കിൽ കെ വൈ ടി 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 കോസ് കുറച്ചുകൂടെ ലൈറ്റ് ഫീൽ ഉള്ള ഒരു ഹെൽമറ്റാണ് കുറച്ചുകൂടെ ചെറിയ ഹെൽമെറ്റാണ് നമുക്കൊരു എന്താ പറയുന്നത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഒരു ഫിറ്റിംഗ് തരുന്ന ഒരു ഹെൽമെറ്റാണ് ഇതും ഫ്രണ്ട്ലി ആണ് പക്ഷേ കുറച്ചുകൂടെ വലിയ ഹെൽമെറ്റാണ് ഒരു ഒരു ബിഗ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടി ടി കോഴ്സിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ലുക്ക് അതുപോലെ തന്നെ എയറോ ഡയനാമിക് ഫീല് അതുപോലെ തന്നെ ഹൈ സ്പീഡിലുള്ള ഒരു സ്റ്റെബിലിറ്റി ഫീല് വിൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ വിൻ നോയ്സ് കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഹെൽമെറ്റിലാണ് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ കെ വൈ ടി ടി കോസ് അഴുക്കാണെന്നല്ല പറയുന്നത് കാര്യം നോർമലി ഞാനും ഡെയിലി യൂസിന് കെ വൈ ടി ടി കോസോ അതുപോലെ മറ്റ് ഹെൽമെറ്റുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ വല്ലപ്പോഴും ഒക്കേഷണലി വീക്കിലി ഒക്കെ മാത്രമാണ് ഈ ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത് കെ വൈ ടി 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 കോസിനേക്കാളും ഒരു ഡബിൾ പ്രൈസിൽ ഡബിൾ അല്ല അതിന് മോളിൽ വരുന്ന ഒരു പ്രൈസിൽ ഈ ഒരു ഹെൽമെറ്റ് അല്ലെങ്കിൽ ഇത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന ബെറ്റർ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വോയ്സർ അതുപോലെ തന്നെ എൻ്റെ ഷെയ്പ്പ് ഇതിൻ്റെ ലുക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഈ ഒരു ഗ്രാഫിക്സ് ക്വാളിറ്റി പെയിൻറ്റിങ് ക്വാളിറ്റി അതുപോലെ തന്നെ ഈ ഒരു വൈസർ മെക്കാനിസം പിന്നെ ഈ ഒരു സ്പോയിലർ എറോഡൈനമിക് ഫീൽ ഇതൊക്കെ എന്താണെങ്കിലും ഓൾമോസ്റ്റ് ഈ പറഞ്ഞ മറ്റ് ഒക്കെ വളരെ നല്ലൊരു ഫീൽ ഉള്ളതാണ് ഇതിന് വെയിറ്റ് തോന്നുമോ വെയിറ്റ് തോന്നുമോ എന്ന് വെച്ചാൽ അത്യാവശ്യം വെയ്റ്റ് ഉണ്ടെങ്കിലും നമുക്കിത് റൈഡിലധികം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ അതുപോലെ തന്നെ കൺട്രോൾ കളയുന്ന രീതിയിലുള്ള വെയ്റ്റോ അല്ലെങ്കിൽ കഴുത്തിന് വേദന ഒരു നൂറ് കിലോമീറ്റർ മുകളിൽ റൈഡ് ചെയ്തിട്ട് യൂസ് ചെയ്താലും ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഷേയ്പോ ഒന്നുമല്ല സോ ഓരോ കാര്യത്തിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹെൽമെറ്റിലേക്ക് പോകാം പിന്നെ ഈ ഒരു ഹെൽമെറ്റ് വാങ്ങുന്ന പ്രൈസ് റേഞ്ചിൽ ഉള്ള ഹെൽമെറ്റ് എന്ന് വെച്ചാൽ മോസ്റ്റ്ലി എല്ലാവരും ഒരു എ ജി വി കെ വൺ എസ് ആണ് ഇപ്പോൾ കമ്പയർ ചെയ്യുന്നത് ഈ ഹെൽമെറ്റുമായിട്ട് സോ കെ വൺ എസിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് ട്വൻറ്റി ഫൈവ് പ്ലസ് വരും വൈസറിൻ്റെ ആണെങ്കിൽ പ്രൈസ് ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് അബോ വൈസറിനായിരുന്നെങ്കിൽ വരുന്നുണ്ട് പ്രിൻ്റഡ് ആയിട്ടുള്ള വൈസറിന് സോ കെ വൺ എസ് ഇപ്പോൾ നമുക്ക് പല ഷോപ്പുകളിലും ഈസി ആയിട്ട് ആണ് കാര്യം പല ഷോപ്പുകളിലും ഈ എന്താ പറയുന്നത് ഫസ്റ്റ് ആ ഒരു കെ വൺ ഇറങ്ങിയ സമയത്ത് ശരിക്കും എൻ്റെ ഒരു ഡ്രീം ഹെൽമെറ്റായിരുന്നു കെ വൺ എടുക്കണം എ ജി വി എടുക്കണമെന്നൊക്കെ അങ്ങനൊരു ഡ്രീമിലുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ അവൈലബിലിറ്റി ഇല്ലായിരുന്നു പിന്നെ പ്രൈസ് എന്താ പറയുന്നത് വളരെ പെട്ടെന്ന് ഇങ്ങനെ കൂടിക്കോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അത് എടുക്കുന്ന എനിക്കൊരു വെർത്തായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല പിന്നെ അതിൻ്റെ എ ജി വി ഫിറ്റിങ് എനിക്ക് എന്തോ പേഴ്സണലി കെ വൺ ഫിറ്റിങ് എനിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ടി ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഒരു കെ വണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം അതിനുള്ള ഒരു ഒരു വെർത്ത് എനിക്ക് ആ ഒരു ഹെൽമെറ്റിൽ തോന്നിയിട്ടില്ല കെ വൈ ടി ആർ ടു ആർ പ്രോ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മുൻപോട്ട് അതും കൊണ്ട് പോകാം ഒരു പ്ലാനും കൊണ്ട് വരെ ഒരിക്കലും അത് റിഗ്രറ്റ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല വരെ ഒരു അണ്ടർ ട്വൻറ്റി തൗസൻഡിലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ കെ വൈ ടിയുടെ ഈ ഒരു ഹെൽമെറ്റ് പിന്നെ ഇതിൻ്റെ വൈസറും മറ്റും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അത്ര കോമൺ ആയിട്ട് ആണെന്ന് സോ അതുകൊണ്ട് ടിൻ്റെ വൈസറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി ഒന്ന് അന്വേഷിച്ച് നോക്കേണ്ടി വരും കേബിറ്റി ടി ടി കോസിന് തന്നെ അവൈലബിലിറ്റി വളരെ കുറവാണ് എന്നാലും കിട്ടുന്നുണ്ട് ടി ടി കോസിൻ്റെ പക്ഷേ ടി ടി കോസിൻ്റെ വൈസറല്ല നമ്മൾ ഈ ആർ ടൂ ആർ പ്രോയിൽ വരുന്നത് സോ അതുകൊണ്ട് ഈ ആർ ടു ആർ പ്രോ വൈസറും അക്സസറീസും ഒക്കെ ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓറിയൻ മോട്ടേഴ്സാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഇമ്പോർട്ടൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു അവരെ നമ്മുടെ സൗത്തിൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് എനിക്ക് തോന്നുന്ന അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ചിലപ്പോൾ ഇതിൻ്റെ കുറച്ച് ആക്സസറീസ് പാർട്സുകളൊക്കെ ചിലപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു നിങ്ങളോട് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് വേഗം കാണാം അതുവരെ സി യു ടേക്ക് കെയർ ബൈ ബൈ